അതിന്റെ ഗ്രന്ഥം സസൂക്ഷ്മം ഒരു വീക്ഷണം പ്രേക്ഷണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. യവനിക ഉയരുന്നു ഇവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം. ബി ജെ പിയുടെ രാഷ്ട്രീയ നാടകം മഹാരാഷ്ട്രയിൽ പൊളിഞ്ഞതിന് പിറകെ സംഘപരിവാരം കേരളത്തിൽ തട്ടിക്കൂട്ടിയ ശബരിമല നാടകവും പൊളിഞ്ഞു. ശബരിമല ദർശനത്തിന് തൃപ്തി ദേശായിയും സംഘവും എത്തുന്ന വിവരം സംസ്ഥാന ഇൻ്റലിജൻസ് വിഭാഗം പോലും അറിഞ്ഞിരുന്നില്ലെന്ന് പോലീസ് പറയുന്നു. എന്നാൽ പിന്നീട് അരങ്ങേറിയ തെരുവ് നാടകം കഥയും തിരക്കഥയും സംവിധാനവും അഭിനേതാക്കളും എല്ലാം കാവിപ്പുര തിയേറ്റേഴ്സിൽ നിന്നുള്ളവരാണെന്ന് വ്യക്തമാക്കുന്നത് ആയിരുന്നു. സോഷ്യൽ മീഡിയ പ്രേക്ഷകരെ കൂടി മാനിച്ചാവണം ഈ തെരുവ് നാടകത്തിൻ്റെ തത്സമയ സംപ്രേഷണത്തിനുള്ള എല്ലാ സൗകര്യവും സംഘാടകർ ഒരുക്കിയിരുന്നു. പക്ഷേ ആ സാധ്യത മാത്രമാണ് മുൻകൂട്ടി കണ്ടതെന്നാണ് ഇപ്പോൾ വിമർശനം ഉയരുന്നത്. എല്ലാ മാസവും ശബരിമലയിൽ നട തുറക്കാറുണ്ടെങ്കിലും നാടകത്തിൻ്റെ സീസൺ ഇതാണെന്ന് അണിയർ പ്രവർത്തകർക്ക് അറിയാം. ഭൂമാതാ ബ്രിഗേഡിലെ അഞ്ചംഗ സംഘത്തോടൊപ്പം തൃപ്തി ദേശായി ഇന്നലെ പുലർച്ചെ 4:35 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ പുറത്ത് RSS നിയന്ത്രണത്തിനുള്ള മലയാളം ചാനൽ പ്രവർത്തകർ മാത്രം റെഡി. മറ്റാരും വിവരം പോലും അറിയാത്ത സൂപ്പർ എക്സ്ക്ലൂസീവ് ഐറ്റമാണ് വന്നിറങ്ങിയിരിക്കുന്നത് എന്ന മട്ടിൽ. ശബരിമലയിൽ പോവാൻ വന്നവരാണെങ്കിൽ വിമാനത്താവളത്തിൽ നിന്ന് നേരെ പമ്പയ്ക്ക് പോകും. എന്നാൽ ഇക്കുറി വേദി അവിടെ ആയിരുന്നില്ല ഒരുക്കിയിരുന്നത്. അതുകൊണ്ട് കാമറ കണ്ണിലൂടെ നേരെ എറണാകുളം പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക്. ന്യായം, ശബരിമല ദർശനത്തിന് പോലീസ് സംരക്ഷണം വേണം. അതെന്താ പമ്പയിലും ശബരിമലയിലും ഒന്നും പോലീസ് ഇല്ലേ എന്നോ പിന്നെ എന്തുകൊണ്ടാണ് ചാടി പുറപ്പെട്ടതെന്നോ ചോദിക്കരുത്. കമ്മീഷണർ ഓഫീസിൽ എത്തുമ്പോഴേക്കും രംഗം രണ്ടിനുള്ളതെല്ലാം സജ്ജമായി കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ കൊല്ലത്തെ മലയാളി ശബരിമല താരം ബിന്ദു അമിണി സഹനടിയായി എത്തി. BJP ഹെൽപ്പ്ലൈൻ, ഹിന്ദു ഹെൽപ്പ്ലൈൻ, ശബരിമല കർമ്മസമിതി പ്രവർത്തകർ തുടങ്ങിയവരെല്ലാം പ്രതിഷേധിക്കാൻ തയ്യാറായി അതിലു നേരത്തെ എത്തിയിരുന്നു. വേദിയും വേദിയിലേക്കുള്ള വഴിയും മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ ആയിരുന്നു എല്ലാവരുടെയും ഒത്തുചേരലുകൾ. നല്ല റിഹേഴ്സൽ നടത്തി പഠിച്ച രീതിയിലായിരുന്നു പിന്നീട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നടത്തിയ നാമജപ സമരം. പക്ഷേ ഇതിനിടയിൽ അരങ്ങേറിയ ക്ലൈമാക്സിൽ ബിന്ദു അമ്മിണി കാണിച്ച ചില മനോധർമ്മങ്ങൾ കൈവിട്ടുപോയി. സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ചില ഡയലോഗ് കാച്ചുന്നതിനിടെ ഭാവാഭിനയം മറന്നു. കമ്മീഷണർ ഓഫീസിൽ നിന്നിറങ്ങി കാറിലുണ്ടായിരുന്ന ചില ഫയലുകൾ എടുത്ത് മുന്നോട്ട് നീങ്ങുന്നതിനിടെ ഒരു കാവിമുണ്ടുകാരൻ തുറന്ന സ്റ്റേജിൻ്റെ വലതുഭാഗത്തുകൂടി പ്രവേശിച്ച് ബിന്ദു അമ്മിണിയുടെ മുഖത്തേക്ക് കയ്യിൽ ഉണ്ടായിരുന്ന ബോട്ടിലിൽ നിന്നും മുളക് സ്പ്രേ എന്ന് സ്ക്രിപ്റ്റിൽ പരാമർശിക്കുന്ന ദ്രാവകം ചീറ്റുന്നു. എന്നാൽ പച്ചവെള്ളം ദേഹത്ത് വീണ ഭാവം പോലും പ്രകടിപ്പിക്കാതെ ഒന്നും മിണ്ടാതെ ബിന്ദു അമ്മിണി മുന്നോട്ട് നീങ്ങുന്നു. പിന്നീട് എന്തോ ഓർത്തിട്ടെന്ന വണ്ണം നടന്നു പോകുന്ന വില്ലൻ്റെ പിറകെ ചെന്ന് അവൻ്റെ പുറത്ത് ഇടിക്കുന്നു. ഇത് ഒരു പോലീസുകാരൻ കാണുന്നുണ്ട്. പക്ഷേ അയാൾ ഇടപെടാൻ ശ്രമിക്കുമ്പോഴും താൻ ആക്രമിക്കപ്പെട്ട വിവരം ബിന്ദു പറയുന്നില്ല. ഒരു സഹസംവിധായകൻ പെട്ടെന്ന് ഇടപെട്ട് പോലീസുകാരനെ പിന്തിരിപ്പിക്കുന്നതും കാണാം. എന്നാൽ പിന്നീട് ബിന്ദു അമ്മിണി പ്രഖ്യാപിക്കുകയാണ് താൻ മുളക് സ്പ്രേക്ക് വിധേയയായി എന്ന്. അതോടെ തർക്കവുമായി കോറസ് പ്രത്യക്ഷപ്പെടുന്നു. മുളക് സ്പ്രേ നടന്നിട്ടില്ലെന്ന് പറയുന്ന കോറസ് മുഖത്ത് വീണെങ്കിൽ എന്തുകൊണ്ട് കണ്ണുനീറുന്നില്ലെന്നും ചോദിക്കുന്നു. ബിന്ദു അമ്മിണി പറയുന്നു തൻ്റെ കൈ മണപ്പിച്ചു നോക്കാൻ. അതിനിടെ ഒരാൾ മുന്നോട്ട് വന്ന് നിങ്ങളുടെ കൈ എൻ്റെ കണ്ണിലൊന്ന് തേക്കൂ, മുളകെങ്കിൽ പുകയില്ലേ എന്ന് പറയുന്നു. പെട്ടെന്ന് ബിന്ദു അമ്മിണി വലതു കൈ ഉയർത്തി അയാളുടെ കവിളിൽ ഒന്ന് പൊട്ടിക്കു മാതിരി തൊട്ടു. അടിച്ചെന്ന് കോറസ്. ഇല്ല, മണപ്പിച്ചതാണെന്ന് ബിന്ദു അമ്മിണി. സ്ക്രിപ്റ്റിൽ ഇല്ലാത്തത് ചെയ്തെന്ന് പരാതി പറയാൻ പോയതാവണം. തല്ലുകൊണ്ടയാൾ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഡയലോഗും ആക്ഷനും മറന്നു നിന്നപ്പോൾ വില്ലൻ വീണ്ടും രക്ഷകനായി അതിലേ വരുന്നു. അതോടെ ബിന്ദു അമ്മിണി അറസ്റ്റ് ഹിം എന്ന് ആത്മധൈര്യം വീണ്ടെടുക്കുന്നു. എന്നെ ആശുപത്രിയിലാക്കൂ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ അവസാനത്തെ ഡയലോഗ്. പോലീസ് യുവതികൾക്ക് സംരക്ഷണം നൽകില്ല എന്ന ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഉറപ്പിൽ തൃപ്തരായി നാമജപ സമരവും, ഇനിയും വരാമെന്ന ഉറപ്പിൽ തൃപ്തിയായി തൃപ്തി ദേശായിയും വിടവാങ്ങുന്നു.
രാത്രി 8:30 തെരുവ് നാടകത്തിന് തിരശീല വീഴുന്നു. എന്നാൽ വിദൂഷകന്റെ സംശയം തീർന്നിട്ടില്ല. സത്യം പറ സാറേ, കേരള പോലീസിന് ഇതിൽ എന്തായിരുന്നു ശരിക്കും റോള്?